ഇക്കുറിയും ആയിരക്കണക്കിന് പുരുഷന്മാർ ചവറ കൊറ്റൻകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിൽ ചമയവിളക്കെടുത്തു. മീനമാസം 10-11 തീയതികളിൽ ആണ് പ്രസിദ്ധമായ ചമയവിളക്ക് ഉത്സവം. ഇത് ഗൗതമെന്ന 21 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. ഈ ഗൗതമിന് അടുത്ത ഏതാനും മണിക്കൂറുകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ നേരത്തെ കണ്ട ഗൗതമ ഇപ്പോൾ ഒരു പുരുഷാംഗനയാണ്. ഇനി ഗൗതമന്റെ ലക്ഷ്യം കൊറ്റൻകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചവറ കൊറ്റൻകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലാണ്. അഭിഷേകാരി സിദ്ധിക്കായിട്ട് ആയിരക്കണക്കിന് പുരുഷാംഗനമാരാണ് ഇക്കുറി ചമയവിളക്കെടുക്കാൻ കൊറ്റൻകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. 5 തിരിയിട്ട ചമയവിളക്കിന്റെ പ്രഭയിൽ പുരുഷാംഗനമാർ മനമുരുകി പ്രാർത്ഥിച്ച് ആത്മസായുജ്യമടഞ്ഞു. 7 അഴകായിരുന്നു പുരുഷാംഗനമാർക്ക്. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ അടുത്ത വർഷം എപ്പോഴാ പെട്ടെന്ന് പോണേന്ന് മനസ്സിലിരിക്കും. ഈ പെട്ടെന്ന് പോയിരുന്നെങ്കിൽ ആ അമ്മേനെ ഒന്നുകൂടെ പോയി കാണായിരുന്നല്ലോ. അത്രയും വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ എന്ത് കാര്യങ്ങളും ദൈവം സാധിച്ചു വരുന്നുണ്ട്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് തുടർന്ന് വിളക്കുകൾ എടുക്കാൻ ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും, ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഒരു ആഗ്രഹമായിരുന്നു ഈ കഥകളി വേഷത്തിൽ ഒരു കളക്ടറെ എടുക്കണമെന്നുള്ളത്. അനുഗ്രഹം കൊണ്ട് ഈ വർഷം നമ്മൾ സാധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുരുഷാംഗനമാർ ചമയവിളക്കെടുക്കാൻ എത്തിയിരുന്നു. കേരളമേഹിക്കൊമേത്താഹേ ബഹോ അച്ഛാ ഹെ. സ്വന്തമായിട്ട് ഇടുമ്പോൾ ഫുൾ ഫേസ് മേക്കപ്പ് ഞാൻ എപ്പോഴും ഇടുന്നതാണ്. ഞാനിപ്പോൾ ഫുള്ളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി. എനിക്കൊരു 8 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് സുഖമില്ലാതെ അതിൻ്റെ ഭാര്യ ബാക്കി അത്ര ഇപ്പം അന്ന് അദ്ദേഹം നേർന്ന് എന്നെ കൊണ്ട് വിളക്കടുപ്പിച്ചേക്കാവുന്നു. അപ്പം ഇപ്പോൾ അതിനുള്ള ഒരാവതായിരുന്നു തോന്നിയുണ്ട്. ഇപ്പോൾ എടുക്കുന്നു. നമ്മളെ ദക്ഷിണേറ്റയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഐതിഹ്യമുള്ള ഒരു അമ്പലമായത്. എല്ലാവർക്കും സന്തോഷം. എന്നാൽ ചിലർക്ക് അല്പം പരിഭവമുണ്ട്. ഓരോ വർഷവും ഓരോ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം എനിക്ക് നടക്കാറുണ്ട്. മനസ്സിന് വളരെ സന്തോഷമുണ്ട്. തങ്ങൾക്ക് ഏറെ അംഗീകാരം ലഭിക്കുന്ന ദിനങ്ങളാണിതെന്ന് ട്രാൻസ് വിഭാഗക്കാരും പറയുന്നു. ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരി എന്ന് പറയുന്നത് എൻ്റെ കൊറ്റൻകുളങ്ങര അമ്മയാണ്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഞാൻ കണ്ണു നിറഞ്ഞ് എന്ത് ചോദിച്ചാലും കണ്ണു തുറന്നു തരുന്ന ഒരു മഹാദേവിയാണ് കൊറ്റൻകുളങ്ങര അമ്മ. നമ്മളെല്ലാവരും ഒരു പെണ്ണായിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. കൊറ്റൻകുളങ്ങര ചമയവിളക്കുന്നത് വെറുമൊരു ക്ഷേത്രാചാരം മാത്രമല്ല, വ്യത്യസ്തമായ വേഷപ്പകർച്ചയുടെ ഒരു ദേശീയ ഉത്സവം കൂടിയാണ്. കൊറ്റൻകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.